നമസ്കാരം, ഞാൻ അസ്ജ ജാസ്മിൻ. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാൻ വായിച്ചു രസിച്ച ഡയറി കുറിപ്പുകളെ കുറിച്ചാണ്. ഡയറി കുറിപ്പുകളോ? അതെ, എന്നെ തന്നെ ഡയറി എഴുതാൻ പ്രേരിപ്പിച്ച ഈ ഡയറി കുറിപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ലോകമനസാക്ഷിയെ സാന്ത്വനിപ്പിക്കുകയും പിടിച്ചുലക്കുകയും പ്രത്യാശ നിർഭരമാക്കുകയും ചെയ്ത ആൻ ഫ്രാങ്ക് എന്ന 13 വയസ്സുകാരിയുടെ ഡയറി കുറിപ്പുകളെ കുറിച്ച്. നിശബ്ദമാക്കപ്പെട്ട ലക്ഷക്കണക്കിന് ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു കേട്ട ശബ്ദം. കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അത് ഇന്നും ഒരു കറുത്ത വരയായി നിലനിൽക്കുന്നു. വാക്കുകൾ കൊണ്ട് താൻ ഉൾപ്പെടുന്ന ജൂതവർഗത്തിന്റെ മേൽ അടിച്ചമർത്തപ്പെടുന്ന കൊടും ക്രൂരതകൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞ ആൻ ഫ്രാങ്കിന്റേതായിരുന്നു ആ ശബ്ദം. അവൾ എഴുതിയ വാക്കുകളിലൂടെ വരികളിലൂടെ ലോകം അവളെ തിരിച്ചറിഞ്ഞു. അത്രമേൽ തീവ്രമായിരുന്നു അവളുടെ വാക്കുകൾ. ഇനിയും മുഖവരികൾ ആവശ്യമില്ല ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻ ഫ്രാങ്കിന്റെ 13 ജന്മദിനത്തിൽ പിതാവ് ഓട്ടോ ഫ്രാങ്കാണ് മകൾക്ക് ഡയറി സമ്മാനിച്ചത്. അന്ന് മുതൽ അവൾ എഴുതി തുടങ്ങുകയായിരുന്നു. കിറ്റി എന്ന ഓമന പേരിട്ട് അവൾ തന്റെ ഡയറിക്ക് മനസ്സിന്റെ താക്കോൽ സമ്മാനിച്ചു. ആ ഡയറിയിൽ ഒരു കൗമാരക്കാരിയുടെ സ്വപ്നങ്ങളും ഒളിത്താവളത്തിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിയുന്ന ഒരു വംശത്തിന്റെ വേദനയും നിറഞ്ഞു നിൽക്കുന്നു. നിന്നോട് എനിക്കെല്ലാം തുറന്നു പറയാൻ കഴിയുമെന്നും നീ എനിക്ക് ആശ്വാസത്തിന്റെയും താങ്ങിന്റെയും ഉറവിടമായിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതായിരുന്നു ആൻ തന്റെ ഡയറിയിൽ എഴുതിയ ആദ്യ വാക്കുകൾ. പുറം ലോകം അറിയാതെ എന്തിനേറെ പറയുന്നു, പരസ്പരം ഒന്നുറക്കെ സംസാരിക്കാൻ പോലും ഭയന്ന് ആൻ ഫ്രാങ്കിന്റെ കുടുംബവും കൂടെ മറ്റൊരു കുടുംബവും 2 വർഷം ഒളിത്താവളത്തിൽ കഴിച്ചുകൂട്ടി. വരാനിരിക്കുന്ന അപകടത്തെ കുറിച്ചുള്ള ഭീതി എല്ലാവരുടെയും മനസ്സിൽ വേരുറച്ചിരുന്നു. ഇക്കാലത്ത് ആനിന് തന്റെ ആത്മമിത്രമായ ഡയറി മാത്രമാണ് ആശ്വാസം പകർന്നത്. എന്റെ വികാരങ്ങളും ചിന്തകളും എഴുതി വെക്കാമെന്നത് വലിയൊരു ആശ്വാസമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കുമായിരുന്നു. അക്കാലത്ത് ആൻ തന്റെ ഡയറിയിൽ എഴുതിയ വാക്കുകളാണിവ. തന്റെ ജീവിതത്തിൽ ഒരു മറയും കൂടാതെ ആൻ കിറ്റിയുമായി എല്ലാം പങ്കുവച്ചു. തന്റെ ഡയറി എഴുത്തുകളെ കുറിച്ച് ആൻ തന്നെ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: എന്നെ പോലെ ഒരാൾക്ക് ഡയറി എഴുത്തു എന്നത് തീർത്തും അപരിചിതമായ ഒരു അനുഭവമാണ്. പിന്നീട് എനിക്ക് തന്നെയോ മറ്റൊരാൾക്കോ 13-കാരി സ്കൂൾ കുട്ടിയുടെ കൽപ്പനങ്ങളിൽ യാതൊരു താല്പര്യവും ഉണ്ടായില്ല. എന്നാൽ ഈ ഡയറി എഴുത്തിലൂടെയാണ് നാസി ഭരണകൂടത്തിന്റെ കീഴിൽ ജൂതന്മാർക്ക് അനുഭവിക്കേണ്ടി വന്ന കൊടും ക്രൂരതകൾ ലോകം തിരിച്ചറിഞ്ഞത്. അവസാനം നാസികളുടെ കയ്യിൽ അകപ്പെട്ട് ആനും കുടുംബവും പട്ടിണിയും രോഗവും കാരണം ഇല്ലാതാവുകയും സ്വന്തം സഹോദരിയുടെ മരണം കണ്ണുനിൽ കണ്ട് മനം നൊന്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഈ പുസ്തകം നിങ്ങളിൽ ആൻ ഫ്രാങ്കിനോടുള്ള സ്നേഹം വളർത്തുകയും അവരുടെ മരണത്തെ സങ്കടത്തോടെയല്ലാതെ നോക്കിക്കാണുവാനും കഴിയില്ല. ഒരേ സമയം വളരെയേറെ ചിന്തിപ്പിക്കുന്നതും രസിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ മറ്റൊരു പുസ്തകം ഇനി എനിക്ക് വായിക്കാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങളെയും ഡയറി എഴുതാൻ പ്രേരിപ്പിക്കുമെന്നതും എനിക്കുറപ്പുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ വായിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, എന്റെ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു കൊച്ചു പ്രസംഗം പറയുവാൻ വേണ്ടിയാണ്. ഇത് ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ യുഗമാണല്ലോ. സ്വാഭാവികമായും വാർത്തകൾക്കും വിനോദത്തിനും നമ്മൾ അങ്ങോട്ട് തിരിയും. പുസ്തകങ്ങൾ ആവശ്യമില്ലാതെയായി എന്ന തോന്നലുണ്ടാവും, അപ്പോൾ വായന കുറയും. കേരളത്തിലെ ജനകീയ വിദ്യാഭ്യാസ മാർഗമായിരുന്നു ഗ്രാമീണ വായനശാലകൾ. വായിച്ചു വളരുക എന്ന സന്ദേശം ഗ്രാമാന്തരങ്ങളിൽ എത്തിച്ച പി എൻ പണിക്കരായിരുന്നു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ജീവാത്മാവും പരമാത്മാവും. ഒരൊറ്റയാൾ തികച്ചും പട്ടാളമല്ലേ? ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കാണ് June 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ന് മലയാളികൾ വായിക്കാറുണ്ടോ? കേരളത്തിലെ പത്രങ്ങൾക്കും കൃതികൾക്കും ജനങ്ങൾക്കിടയിൽ പ്രസക്തിയുണ്ടോ? അതായത് ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ മലയാളികളുടെ വായനയെ തളർത്തിയെന്ന് നമുക്ക് പറയാം. വായന നമുക്ക് അറിവ് മാത്രമാണോ നൽകുന്നത്? അല്ല, വായന നമ്മുടെ ചിന്തയെയും ഭാവനയെയും ഉത്തേജിപ്പിക്കുന്നു. നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ഹൃദയവുമായി നമ്മൾ സംവദിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കാലത്തിന്റെ ഒരംശം നമ്മളിൽ പുനർജനിക്കുന്നു. ഇതെല്ലാം ഒരു സ്വർഗീയ അനുഭൂതിയായി മാറുന്നു. ഇത്രയും നല്ല അനുഭവങ്ങൾ നൽകുവാൻ മറ്റേത് മാധ്യമങ്ങൾക്കാണ് സാധിക്കുക? കേരളത്തിലെ വായനാശാലകൾ ഇപ്പോൾ നിർജീവാവസ്ഥയിലാണ്. അപവാദങ്ങൾ ഇല്ലെന്നല്ല, മലയാളികളെ ഒരിക്കൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും പഠിപ്പിച്ച വായനാശാലകൾ
ഇന്ന് മനുഷ്യ സ്പർശമില്ലാതെ കിടക്കുന്നു. അവിടെ കൂട്ടായ്മകളും ചർച്ചകളുമില്ല. ഇത് മനുഷ്യനെ ഒരു തുരുത്താക്കി മാറ്റുന്നു. ആരോടും ഒന്നും പങ്കുവെക്കാനാകാത്ത തുരുത്ത്. മലയാളികൾ ഇങ്ങനെ ആയാൽ പോരാ, അവർ വായിച്ച് തന്നെ വളരണം. വായിക്കാതെ വളയരുത്. പി എൻ പണിക്കരുടെ സ്വപ്നം തലമുറകളാൽ സാർത്ഥമാകണം. അദ്ദേഹത്തിന്റെ സ്വപ്നം തലമുറകളാൽ സാർത്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.